السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. പരിശുദ്ധമായ റമളാനു ശരീഫ് ആഗതമാകുമ്പോൾ നാം അയവിറക്കേണ്ടുന്ന ചില വിഷയങ്ങളാണ് നാം സംസാരിച്ചു കൊണ്ടിരുന്നത്. റമളാനു ശരീഫിനെ എങ്ങനെ വരവേൽക്കണമെന്നും ആർക്കാണ് പൂർണ്ണമായി റമളാനു ശരീഫിന്റെ മഹത്വങ്ങൾ ലഭ്യമാവുക എന്നും റമളാനു ശരീഫിൽ വളരെ കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഭൂലോകത്ത് മനുഷ്യർക്ക് അഥവാ സത്യവിശ്വാസികൾക്ക് വേണ്ടി ഇറക്കിക്കൊണ്ടിരിക്കുന്ന മഹത്തായ റഹ്മത്തുകളും മഗ്ഫിറത്തുകളും എഴുത്തുബുകളും ഒക്കെ ആരാണതിന് അർഹത നേടുക എന്നതിനെക്കുറിച്ചൊക്കെയാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ റഹ്മത്ത്, കാരുണ്യം, അത് ഭൂലോകത്ത് കരുണ ചെയ്യുന്നവർക്കാണ് അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാവുക എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു അൻഹു മതങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണുന്നു, ومن مشى مع اخيه في حاجه ومن مشى مع اخيه في حاجه حتى اثبتها له اثبت الله عز وجل قدمه على الصراط يوم تزل فيه الاقدام. امام طبراني അദ്ദേഹത്തിന്റെ അൽ മുഅജ്ജമുൽ ഔസത് എന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ومن مشى مع اخيه, ഒരാൾ തന്റെ സുഹൃത്തുമായി നടന്നു, എന്തിനാണ് നടന്നത്? ഫീ ഹാജത്തിൻ, ആ സുഹൃത്തിന്റെ ഒരു ആവശ്യ നിർവഹണത്തിന് വേണ്ടി അയാൾ പുറത്തിറങ്ങി. അങ്ങനെ പുറത്തിറങ്ങി അയാൾ അസ്ബത ഹാലുഹു, അയാൾ ആവശ്യം നിർവഹിച്ചു കൊടുക്കുകയും ചെയ്താൽ അസ്ബതല്ലാഹു അസ്സ വജല്ല ഖദമഹു അലാ സ്സിറാത്തി യൗമ തസല്ലു ഫീഹിൽ അഖദാം, നാളെ ആഖിറമാകുന്ന ലോകത്ത് സിറാത്ത് എന്ന ആ പാലത്തിലൂടെ സ്വർഗലോകത്തേക്ക് വിട്ടുകടക്കുമ്പോൾ മിന്നൽ പിണർ വേഗതയിൽ വിട്ടുകിടക്കുന്ന സത്യവിശ്വാസികൾക്ക് അള്ളാഹു നൽകുന്ന ഒരു വലിയ സൌഭാഗ്യമാണല്ലോ അത്. അതേസമയം വിശ്വാസത്തിന് കളങ്കം വരുന്ന വിഭാഗത്തിന് ആ പാലം വിട്ടുകിടക്കാൻ കഴിയില്ല. പലരും ആ പാലത്തിൽ നിന്ന് കാലുകൾ വഴുതി നരകത്തിലേക്ക് വീഴുന്നതായ ഒരു ഘട്ടമുണ്ടാകുമെന്ന് ഹദീസിൽ കാണുന്നുണ്ട്. ആ സന്ദർഭത്തിൽ കാൽപാദങ്ങൾ പതറാതെ ആ സിറാത്ത് എന്ന പാലത്തിലൂടെ അതിവേഗതയിൽ ജന്നത്താകുന്ന സ്വർഗലോകത്തേക്ക് വിട്ടുകിടക്കാൻ സൌഭാഗ്യം ലഭിക്കുന്നത് ആർക്കാണ്? ഭൂലോകത്ത് കഷ്ടത അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുന്ന ആളുകൾ, അവരുടെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി അവരോടൊപ്പം പുറപ്പെടുകയും അങ്ങനെ അവരുടെ ആവശ്യം തീരും വരെ അവരോടൊപ്പം കൂടുകയും ചെയ്യുന്ന വ്യക്തി, ഇവൻ നിമിത്തം അവന്റെ ഒരു വലിയൊരു ആഗ്രഹം സഫലമാവുകയോ ആഗ്രഹം സാധ്യമാവുകയോ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ സിറാത്ത് എന്ന പാലത്തിലൂടെ സ്വർഗലോകത്തേക്ക് വിട്ടുകിടക്കാൻ അവന് കഴിയും. ആ സിറാത്തിൽ അവന്റെ കാൽപാദങ്ങൾ പതറാതെ സ്ഥിരപ്പെടുത്തുന്നതായ ഒരവസ്ഥ അവനുണ്ടാകുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഉണർത്തുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതായ ഒരു ഹദീസ് ഇമാം ബൈഹഖി അദ്ദേഹത്തിന്റെ കിതാബിലെ ഹദീസ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കാന മുഅ്തകിഫൻ ഫീ മസ്ജിദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയിൽ ഇഴത്തികാതിരിക്കുകയായിരുന്നു. ഫാതാഹു റജുലും ഫസല്ലമ അലൈഹി സുമ്മ ജലസ്, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് സലാം പറഞ്ഞു, അവിടെ ഇരുന്നു. ഫഖാല ലഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തോട് ചോദിച്ചു, യാ ഫുലാനോ സഹോദര, എന്താണ് അങ്ങയെ ഞാൻ വളരെ ദുഃഖിതനായി കാണുന്നത് സഹോദര? അദ്ദേഹം പറഞ്ഞു, കാലന അം, ഞാൻ ദുഃഖിതൻ തന്നെയാണ്. ബഹുമാനപ്പെട്ടവരെ, യബ്ന അമ്മി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവിന്റെ മകനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ വളരെ ദുഃഖിതനായി നിലകൊള്ളുകയാണ്. ലിഫുലാനിൻ അലൈഹി ഹഖും വിലാ, ഞാനൊരു സുഹൃത്തിന് ഒരു മനുഷ്യന് ഒരുപാട് നിർബന്ധമായി വീട്ടേണ്ടുന്ന ഹക്കിടപാടുമായി അതിന്റെ അവധി എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അത് കൊടുക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ലാതെ ഞാൻ പ്രയാസപ്പെടുന്ന അവസ്ഥയിലാണ് ഞാനിപ്പോൾ. ഇവിടെ അഞ്ച് വിശ്രമം കൊള്ളുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തി ഞാൻ പറയുന്നു, മാ അഖ്ദിറു അലൈ, ആ വ്യക്തിക്ക് ഞാൻ കടം വീട്ടാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. എനിക്ക് അയാൾക്ക് പണം കൊടുക്കുവാൻ സാധ്യമാകാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്.
എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അഫല ഉകല്ലിമഹു ലക്, ഞാൻ അയാളുമായി നിനക്ക് വേണ്ടി ഒന്ന് സംസാരിക്കാം. അയാൾ നിനക്ക് വല്ല ഇളവും അവധിയിൽ വല്ല ഇളവും ചെയ്തെങ്കിലോ നിനക്ക് വേണ്ടി ഞാൻ സംസാരിക്കണോ എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഖാല ഇൻ അഹബബ്ത, അങ്ങ് അതിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അഥവാ അങ്ങ് അതിനെ തയ്യാറാകുന്നുവെങ്കിൽ എനിക്കത് വളരെ ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞു. അതേസമയത്ത് ഫന്ദ അലബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ സുമ്മ ഖറജ മിനൽ മസ്ജിദ്, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെരുപ്പ് ധരിച്ചുകൊണ്ട് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. ഫഖാല ലഹു റജുൽ, അപ്പോൾ ആ ആഖതനായ മനുഷ്യൻ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് ചോദിച്ചു, അനസീത മാ കുന്ത ഫീ, ബഹുമാനപ്പെട്ടവരെ അങ്ങ് നിലകൊള്ളുന്ന ആ അവസ്ഥ മറന്നുപോ, അങ്ങ് ഏത്തിക്കാഫിരിക്കുകയായിരുന്നുവല്ലോ. ഏത്തിക്കാഫിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തുപോയിട്ടുണ്ടെങ്കിൽ ഏത്തിക്കാഫ് അതിന്റെ കൂലി നഷ്ടപ്പെടുകയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, ഖാലല്ല, ഞാൻ മറന്നിട്ടൊന്നുമില്ല, പക്ഷേ വലാക്കിന്നി സമിഅ്തു സാഹിബ ഹാദൽ ഖബ്ർ, ഈ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. വൽ അഹദു ബിഹി ഖരീബ്, അല്ലാഹുവിന്റെ റസൂൽ അധിക കാലവുമായൊന്നും ആയിട്ടില്ല എന്നോട് പറഞ്ഞിട്ട് അടുത്ത കാലത്ത് പറഞ്ഞതാണ്. പദമഅത്ത് ഐനാ, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരുകൾ ധാരധാരയായി ഒഴുകുന്നുണ്ട്. അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് അധിക ദിവസമായിരുന്നില്ല, അവരെ മനസ്സിൽ കൂടിയിരുന്ന ആ ദുഃഖം അത് അടങ്ങിയിരുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ആ വേർപാട് ആ വേദനയുമായി നീങ്ങുന്ന ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഓർത്തപ്പോൾ കണ്ണുനീരൊഴുകുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഫദക്കറഹു വബിഹ, അദ്ദേഹം ആ വിഷയം പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതായി ഞാൻ കേട്ടു, മമ്മശാ ഫീ ഹാജതി അഖീ കാന ഖൈറൻ ലഹു മിൻ ഇഅ്തികാഫി അശരി സിനീൻ. അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു സഹോദരന്റെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി അവൻ നടന്നു നീങ്ങിയെങ്കിൽ അവൻ പുറത്തേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ കാന ഖൈറൻ ലഹു മിൻ ഇഅ്തികാഫി അശരി സിനീന, 10 വർഷം, അതും മദീനത്തെ പള്ളിയിൽ 10 വർഷം ഏത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ പുണ്യം അവന് കിട്ടും. ഒരു ദിവസം ഏതെങ്കിലും ഒരു പള്ളിയിൽ ഏത്തിക്കാഫിരുന്നാൽ അതിന്റെ കൂലി എത്രയാണെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് പടച്ച റബ്ബിന്റെ പൊരുത്തം കിട്ടുവാൻ വേണ്ടി ഒരു ദിവസം ഒരു മനുഷ്യൻ പള്ളിയിൽ ഏത്തിക്കാഫിരുന്നാൽ ജഅലല്ലാഹു ബൈനഹു വബൈനന്നാരി സലാസ ഖനാദിഖ് കുല്ലു ഖന്ദഖിൻ അബ്അദു മാ ബൈനൽ ഹാഫിഖൈൻ. ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പള്ളിയിൽ ഏത്തിക്കാഫിരുന്നാൽ അവന് കിട്ടുന്ന കൂലി 3 ഖന്ദഖ് വൈദൂരം നരകവും അവനുമായി അള്ളാഹു തആല വഴിയകരം സൃഷ്ടിക്കുമെന്നും, എന്നാൽ ആ ഒരു ഖന്ദഖിന്റെ വൈദൂരം എത്രയാണെന്നറിയുമോ? ആകാശഭൂമികൾക്കിടയിലുള്ള അത്രയും വിശാലമായ വൈദൂരമാണ് ഓരോ ഖന്ദഖിന്റെയും ഓരോ കിടങ്ങിന്റെയും ഇടയിലുള്ള വൈദൂരം. അത്രയും വലിയ വൈദൂരം അഥവാ ജഹന്നമാകുന്ന നരകത്തിൽ നിന്ന് അവനെ ഒരുപാട് 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 അകലെ അല്ലാഹു തആല സൃഷ്ടിക്കും. ഒറ്റ ദിവസം തന്നെ ഏത്തിക്കാഫിരുന്നാൽ അപ്പോൾ 10 വർഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മദീനത്ത മദീന മുനവ്വറയിലെ പള്ളിയിൽ ഏത്തിക്കാഫിരുന്നാൽ കിട്ടുന്ന 1 in 1000 പ്രതിഫലമാണല്ലോ മസ്ജിദുൻ നബവിക്കുള്ളത്. അങ്ങനെ കിട്ടുന്ന ആ പ്രതിഫലത്തെക്കാൾ ഏറ്റവും ഉത്തമമായത് ഒരു മനുഷ്യന്റെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി അവന് വേണ്ടി പുറത്തിറങ്ങി ആ ആവശ്യം നിർവഹിക്കുന്നതുവരെ അവനോടൊപ്പം അനുഗമിച്ചാൽ അവന് ഈ മദീനത്ത പള്ളിയിൽ 10 വർഷം ഏത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ വലിയ കൂലി കിട്ടുമെന്ന് എന്റെ ഹബീബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ടെന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ആ സഹോദരനോട് പറയുകയുണ്ടായി. അപ്പൊ ചുരുക്കത്തിൽ, ഒരു മനുഷ്യന്റെ ആവശ്യ നിർവഹണം അത് പരിശുദ്ധമായ റമളാനു ശരീഫിലായാൽ വളരെ കൂടുതൽ കൂലി കിട്ടുന്ന മാസമാണല്ലോ. 1 in 10, 10 in 100 ഒക്കെ സാധാരണ റമളാനല്ലാത്ത മാസങ്ങളിൽ കൂലി കിട്ടുമ്പോൾ റമളാനു ശരീഫിന്റെ കൂലിക്ക് അള്ളാഹു തആല കണക്ക് നിശ്ചയിച്ചിട്ടില്ല. കണക്ക്
പ്രതിഫലം റബ്ബു സുബ്ഹാനഹു വ തആല നേരിട്ട് തന്നെ വാരിക്കോരി കൊടുക്കുന്നതായ ഒരു അനുഭവമാണല്ലോ റമദാനിനുള്ളത്. അതുകൊണ്ട് പുണ്യമായ ഈ റമദാൻ ആഗതമാകുമ്പോൾ സാധുക്കളെ സഹായിക്കുവാനും പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്തുവാനും പ്രയാസങ്ങൾ അവർ അനുഭവിക്കുന്ന വ്യക്തികളെ സഹായിക്കുവാനും ഒക്കെയുള്ള ഒരുക്കം ഈ റമദാൻ ശരീഫിന്റെ മുന്നൊരുക്കമായി നാം നടത്തണമെന്ന് വളരെ വിനീതമായി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മകൾ വർദ്ധിപ്പിക്കുവാനും റബ്ബിന്റെ ഭാഗത്തിനുള്ള പ്രീതി കരകതമാക്കുവാനും തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.